നമസ്കാരം. സ്വപ്ന സുരേഷ്, ഈ സ്ത്രീ ഇടപെട്ടിരിക്കുന്ന ഉന്നതരിലേക്ക് ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസും അതുപോലെ തീവ്രവാദ ബന്ധം ആരോപിക്കുന്ന കേസുമൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഇത് ഇവിടെയെങ്ങും നിൽക്കുന്ന കാര്യമല്ല. സ്വപ്ന സുരേഷിലും സന്ദീപ് നായരിലും സരിത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല ഇത് എന്ന് തുടക്കത്തിൽ തന്നെ പല മാധ്യമങ്ങളും ഞങ്ങളും വ്യക്തമാക്കിയിരുന്നു. അതിന്റെ കൃത്യമായ വേരുകൾ തേടിക്കൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ എല്ലാവരും ചേർന്ന് നടത്തുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇത് ഒരു ചെറിയ ഇടപാടല്ല എന്ന സൂചന ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് സ്വപ്ന സുരേഷിനെയും കൂട്ടാളികളെയും ഒക്കെ ചോദ്യം ചെയ്തതിൽ നിന്നും അതുപോലെ നിരവധി ആൾക്കാരെ ചോദ്യം ചെയ്തതിൽ നിന്നുമൊക്കെ തന്നെ മനസ്സിലാകുന്നത് ഇതൊക്കെ അങ്ങങ്ങ് ഉന്നതങ്ങളിലേക്ക്, അതായത് പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ, ഉദ്യോഗസ്ഥർ, ചലച്ചിത്ര പ്രവർത്തകർ, അതുപോലെ തന്നെ ബിസിനസ്സുകാർ, ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ ഉൾപ്പെട്ട കെ ടി റമീസ് എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം ഇതിനു മുൻപും പല കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. അന്നൊക്കെ ഊരിപ്പോന്നു, പക്ഷേ ഈ കേസിൽ എത്തിയപ്പോഴാണ് മറ്റു പല കേസുകളുടെയും വിശദാംശങ്ങൾ പുറത്തു വന്നത്. അതുപോലെ തന്നെ സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ മരണം, അതുപോലെ മുൻ ഗവർണർ കെ ശങ്കരനാരായണന്റെ സെക്രട്ടറിയുടെ മരണം, അതുപോലെ നിരവധി അനവധി കേസുകളുമായൊക്കെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇതിപ്പോൾ കൃത്യമായി തന്നെ ഫോക്കസ് ചെയ്ത് ഉന്നതരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. നമുക്കതിന്റെ വിശദാംശങ്ങൾ നോക്കാം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഉന്നത സ്വാധീനമുള്ള വ്യക്തികളിലേക്ക് ഈ കേസ് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് കസ്റ്റംസ് കഴിഞ്ഞ ദിവസം കോടതിയിൽ അറിയിച്ചത്. കേസിലെ മുഖ്യപ്രതിയായ സ്വപ്ന സുരേഷിന് ഈ ഘട്ടത്തിൽ മൊഴിപ്പകർപ്പ് നൽകുന്നത് അന്വേഷണത്തെ തന്നെ തടസ്സപ്പെടുത്തുമെന്നും കസ്റ്റംസ് അറിയിച്ചു. കസ്റ്റംസ് രേഖപ്പെടുത്തിയ തന്റെ മൊഴിയുടെ പകർപ്പുകൾക്ക് വേണ്ടി സ്വപ്ന നൽകിയ അപേക്ഷ എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഏതാനും ദിവസം മുമ്പ് നിരസിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ സ്വപ്ന നൽകിയ ഹർജിയിലാണ് കസ്റ്റംസ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. അപ്പോൾ ആ രീതിയിൽ സ്വപ്ന ഇതിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയെ സമീപിച്ചത്. പക്ഷെ പകർപ്പ് കൊടുത്തില്ല. മാത്രമല്ല സ്വപ്നയുടെ മൊഴിയുമായി ചേർത്ത് വെച്ച് പല ഉന്നത ബന്ധങ്ങളിലേക്കും ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ കസ്റ്റംസിന് ലഭിച്ചിരിക്കുന്നത്. സ്വാധീന ശക്തിയുള്ളവരും ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുമായ വ്യക്തികളെക്കുറിച്ച് സ്വപ്ന സുരേഷിന്റെ മൊഴിയിൽ പരാമർശമുണ്ട്. പല രാഷ്ട്രീയ നേതാക്കളുമായും വിദേശ പ്രതിനിധികളുമായും ബന്ധമുണ്ടെന്ന് ഇവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഉന്നത അധികാര കേന്ദ്രങ്ങളുമായി അടുപ്പമുണ്ട്. മാധ്യമങ്ങൾ പുറത്തുവിട്ട ചില ഔദ്യോഗിക ചടങ്ങുകളുടെ ദൃശ്യങ്ങളിൽ ഇത് വ്യക്തവുമാണ്. വിദേശത്താകെ അന്വേഷണം പുരോഗമിക്കുകയാണ്. സ്വപ്നയുടെ മൊഴിപ്പകർപ്പ് നൽകിയാൽ കേസുമായുള്ള ഉന്നത വ്യക്തികളിലേക്കുള്ള ആ ഒരു ബന്ധം അങ്ങനെ എത്തിപ്പെടാനുള്ള ഒരു തടസ്സമുണ്ടാകും എന്നാണ് കസ്റ്റംസ് വെളിപ്പെടുത്തിയത്. അധികാര കേന്ദ്രങ്ങളിൽ അപാരമായ സ്വാധീനവും ബന്ധവുമുള്ള വ്യക്തിയാണ് സ്വപ്ന എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന ഒരു രീതിയിലാണ് കസ്റ്റംസ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സുരക്ഷാ ഭീഷണിയുണ്ടെന്നും ഭയന്ന് സ്വപ്ന ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മൊഴി മുദ്രവെച്ച കവറിൽ കോടതിയിൽ നൽകിയത്. ഇപ്പോഴും സ്ഥിതിക്ക് മാറ്റമില്ല. ആ നിലയ്ക്ക് മൊഴിപ്പകർപ്പ് പുറത്തുവരുന്നത് അവരുടെ സുരക്ഷയെ ബാധിക്കും. ഉന്നതരിലേക്കും ഉയർന്ന രാഷ്ട്രീയ പൊതുവ്യക്തികളിലേക്കും എത്തിച്ചേരാൻ ഇത് ശ്രമിക്കും. ഇന്ത്യക്കകത്തും പുറത്തുമുള്ളവർ ഇതിലുണ്ട്. വിശദീകരണ പത്രികയിൽ പറയുന്നുണ്ട് കസ്റ്റംസ് ഈ മാസം 12-ാം തീയതി, അതായത് നാളെ, ഈ ഹർജി വീണ്ടും പരിഗണിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഉന്നത ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നേരത്തെ സംശയമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. പല ഉന്നതരിലേക്കും നീളുകയാണ് അന്വേഷണം. പല ഉന്നതരിലേക്കും എത്തുകയാണ് സ്വപ്ന സുരേഷ്. സ്വപ്ന സുരേഷിന്റെ ബന്ധങ്ങൾ അതുപോലെയാണ്. ഈ ബന്ധങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട്, ഈ ബന്ധങ്ങളെല്ലാം ദുരുപയോഗം ചെയ്തുകൊണ്ട്, ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇത്രയും കാലം ഈ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ഈ സ്വപ്ന സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയത് എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഇനിയും തുടരും എന്നറിയുന്നു. എന്തായാലും കോടതി നടപടികൾക്ക് ശേഷം മറ്റ് അന്വേഷണ ഏജൻസികളും NIA അതുപോലെ ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒക്കെ ഇതിൽ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായും കസ്റ്റംസിന്റെ കയ്യിലാണ് ഈ കേസുള്ളത്. എല്ലാ ഏജൻസികളും ചേർന്ന് ഒത്തുചേർന്ന് സഹകരിച്ചുകൊണ്ടാണ് അന്വേഷണം പോകുന്നത്. എന്തായാലും ഉന്നത ബന്ധങ്ങളിലുള്ളവരിലേക്ക് തന്നെ ഈ കേസും ഇതിന്റെ അതിന്റെ വേരുകളും എത്തിപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്താകും എന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഉന്നതരുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു ദിവസങ്ങളായി തന്നെ. കൃത്യമായി തന്നെ ഇപ്പോൾ സ്വപ്നയുടെ മൊഴിയാണ് അത് വിശ്വസിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറയുമെങ്കിലും അതിനൊക്കെ ചേർന്ന ഉപോത്ബലകമായ തെളിവുകളും മറ്റു കാര്യങ്ങളും കണ്ടെത്തിയ ശേഷമേ അതിലേക്ക് കസ്റ്റംസ് പോലെയുള്ള ഏജൻസികൾ എത്തിപ്പെടുകയുള്ളൂ. അത് നമുക്കറിയാം, അവരുടെ അന്വേഷണ രീതി അങ്ങനെയാണ്. എന്തൊക്കെയായാലും ഉന്നതരും കുടുങ്ങും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. അത് പാറ പോലെ ഉറപ്പായി കഴിഞ്ഞു. എന്തൊക്കെയായാലും ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഉന്നതർക്കും. സ്വപ്ന സുരേഷ് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. വെബ് ഡെസ്ക്, തതുമേ ന്യൂസ്.